നമസ്കാരം. സംസ്ഥാനം ഏറെ നാളായി ചർച്ച ചെയ്യുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന ഒരു സൂചന കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ സൂചന നൽകുന്നതാകട്ടെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. അതായത് അബൂബക്കർ പഴയടത്ത് എന്നൊരു പേര് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നത് ഈ അടുത്ത കാലത്താണ്. ഈ അടുത്ത കാലത്താണ് അബൂബക്കർ പഴയടത്തിൻ്റെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുമൊക്കെ 5 കിലോയോളം വരുന്ന സ്വർണം ED പിടിച്ചെടുക്കുന്നതും അത് ഈ സ്വപ്ന സുരേഷും പ്രതിയായിട്ടുള്ള ശിവശങ്കറിനും ഒക്കെ പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ അന്ന് കടത്തപ്പെട്ട സ്വർണത്തിൻ്റെ ബാക്കിയാണ് എന്ന് ED സ്ഥിരീകരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സമൂഹത്തിൽ ചർച്ചാ വിഷയമായ 2 സംശയങ്ങളുണ്ട്. ഒന്ന്, ഈ അബൂബക്കർ പഴയിടത്തിലേക്ക് ED എത്തിയത് സ്വപ്നയുടെ 164 മൊഴി അടിസ്ഥാനമാക്കിയാണോ, അതോ സ്വപ്ന മനഃപൂർവ്വം ഈ അബൂബക്കർ പഴയിടത്തിൻ്റെ പേര് മറച്ചുവെച്ചോ എന്നൊക്കെയാണ്. ഈ സംശയങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു അറുതി വന്നിരിക്കുകയാണ്. ED അന്വേഷിക്കുന്നത് 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് എന്ന സൂചനയാണ് ലോക്സഭയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമചന്ദ്രൻ ഇത് സംബന്ധിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരുന്നു. NK പ്രേമചന്ദ്രന് ആ ഉത്തരം നൽകിയതാകട്ടെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൻ്റെ സ്ഥിതി തിരക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇതിൽ ധനകാര്യ മന്ത്രാലയം വ്യക്തമായി പറയുന്നുണ്ട്, കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്രം അവസാനിപ്പിച്ചിട്ടില്ല, ഉന്നതർക്കെതിരെയുള്ള അന്വേഷണം തുടരുകയാണ്. ഉന്നതർക്കെതിരെ എന്ന വളരെ വ്യക്തമായി തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. അത് ഒരു കാരണവശാലും അബൂബക്കർ പഴയിടത്താകാൻ സാധ്യതയില്ല. അതിനും മുകളിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള ആളുകളെ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരിക തന്നെയാണ് എന്നാണ് ലോക്സഭയിൽ ധനകാര്യ മന്ത്രാലയം നൽകിയ ഉത്തരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ധനകാര്യ മന്ത്രാലയം വളരെ ഗൗരവമായ 2 ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, കേരളത്തിൽ നീതിയുക്തമായ അന്വേഷണം സാധ്യമാകാത്ത അവസ്ഥയാണ് എന്നാണ്. 2, കേരളത്തിൽ ED ഉദ്യോഗസ്ഥരെ നിരന്തരമായി കേരള പോലീസ് അന്വേഷണത്തിൽ നിന്നും തടസ്സപ്പെടുത്തുന്നു എന്ന് 2 ഗുരുതരമായ ആരോപണങ്ങൾ ആ ഉത്തരത്തിലുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഈ ഉന്നതർ ആരാണ് എന്ന് വ്യക്തമാണ്. കാരണം ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി കേരള പോലീസ് ആർക്കു വേണ്ടിയാണ് ഈ ED അന്വേഷണം തടസ്സപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാണ്. ഈ കാരണം കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ ED ട്രാൻസ്മിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അതായത് കേരളത്തിൽ നിന്നും ഈ കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റാനുള്ള ഒരു അപേക്ഷ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ ഉന്നതരുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അങ്ങനെ കേരളത്തിൽ നീതിയുക്തമായ അന്വേഷണം സാധ്യമാകാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസിയായ ED ഇപ്പോൾ കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നു. ആ ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നതനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും അന്വേഷണം ശക്തമാണ്. 164 മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം തുടരുക തന്നെ ചെയ്യും എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അത് ലോക്സഭയിലാണ് പറഞ്ഞത്. MP ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പറയുമ്പോൾ തീർച്ചയായും ഒരു കാര്യം ഉറപ്പിക്കാം, അബൂബക്കർ പഴയിടത്തിലേക്ക് ED എത്തിയത് സ്വപ്നയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനമാക്കി തന്നെയാകണം എന്നതാണ്. അതിനുമപ്പുറം ഈ അബൂബക്കർ പഴയിടത്തിന് മുകളിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഉന്നതരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഏജൻസികൾ ബാംഗ്ലൂരിലേക്ക് കേസ് മാറ്റണമെന്ന ആവശ്യവുമായി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് പോലെ BJPയും അതുപോലെ തന്നെ CPIMമായി സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം അട്ടിമറിക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ അട്ടിമറിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കി എന്ന രീതിയിലുള്ള വാദങ്ങൾക്ക് തിരിച്ചടിയാണ് ഇപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തന്നെ നൽകിയിരിക്കുന്ന മറുപടി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.